ദൈവത്തിന് സ്തുതിയുണ്ടായിരിക്കട്ടെ. 61 വർഷത്തെ ശ്രേഷ്ഠമായ പൗരോഹിത്യ ജീവിതം ഈ ഭൂമിയിൽ പൂർത്തിയാക്കി ദൈവതിരുമുമ്പിലേക്ക് യാത്ര പറഞ്ഞിറങ്ങിയ നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട മാത്യു മുള്ളമ്പടി അച്ഛൻ, അച്ഛൻ്റെ പൗരോഹിത്യ ജീവിതത്തെ പ്രാർത്ഥനാപൂർവം നാം ഓർക്കുന്നു. പുരോഹിത വ്രതസംസ്കാര ശുശ്രൂഷകൾക്ക് 3 ഭാഗങ്ങളാണുള്ളത്. 2 ഭാഗം ഇപ്പോൾ ഈ ദേവാലയത്തിൽ വെച്ച് തലശ്ശേരി അതിരൂപതയുടെ സഹായം എത്താൻ മാർ ജോസഫ് പാമ്പാനി പിതാവ് നിർവഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ശ്രേഷ്ഠ വൈദികന് വേണ്ടി സ്നേഹത്തോടുകൂടി നമുക്കും പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ട മാത്യു അച്ഛൻ 95 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് നിത്യഭാഗ്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്ന സ്വർഗീയമായ അനുഭവത്തിന് നാം സാക്ഷികളാവുകയാണ്. തൻ്റെ പൗരോഹിത്യത്തോട് ജീവിതത്തിലുടനീളം വിശ്വസ്തത പുലർത്തി ജീവിച്ച ഒരു വൈദികനായിരുന്നു മാത്യു അച്ഛൻ എന്ന് നമുക്കറിയാം. തനിക്ക് ബോധ്യമുള്ള മൂല്യങ്ങളെയും ആദർശങ്ങളെയും അണുപോലും വ്യതിചരിക്കാതെ അദ്ദേഹം ജീവിച്ചു എന്നുള്ളത് ആ പൗരോഹിത്യത്തിൻ്റെ പുണ്യമായിരുന്നു എന്ന് നമുക്കറിയാം. നമ്മുടെ അതിരൂപതയെ വളർത്തുന്നതിന് അച്ഛൻ ചെയ്ത എല്ലാ വലിയ സേവനങ്ങളെയും നമുക്ക് നന്ദിയോടെ ഓർക്കാം. അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മയോട് അച്ഛനുണ്ടായിരുന്ന അനിതര സാധാരണമായ ഭക്തി നമുക്ക് എല്ലാവർക്കും മാതൃകയാണ്. ഒരുപാട് ജപമാലകൾ ചൊല്ലുക മാത്രമല്ല, ഈ അതിരൂപതയിലെ മിക്കവാറും എല്ലാ ഭവനങ്ങളിലും അച്ഛൻ പരിശുദ്ധ അമ്മയുടെ ജപമാല എത്തിച്ചു കൊടുക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട്. അച്ഛൻ നൽകിയ ജപമാല കൈപ്പറ്റിയിട്ടുള്ളവരാണ് അതിരൂപതയിലുള്ള എല്ലാ വിശ്വാസികളും തന്നെ എന്ന് നമുക്കറിയാം. അപ്രകാരം പരിശുദ്ധ അമ്മയുടെ വിശ്വസ്തനായിരുന്ന ഈ മകനെ പരിശുദ്ധ അമ്മ തന്നെ തൻ്റെ നീല അങ്കിയുടെ സംരക്ഷണയിൽ സ്വർഗത്തിലെത്തിക്കും എന്ന വിശ്വാസത്തോടെ നമുക്ക് മാത്യു അച്ഛനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ വ്രതസംസ്കാര ശുശ്രൂഷയുടെ 2 ഭാഗത്തിൽ പ്രവേശിക്കും. പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇതകാലത്ത് അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുകയും മരണസമയത്ത് അങ്ങയെ ആശ്രയിക്കുകയും ചെയ്ത അങ്ങയുടെ ദാസനായ മാത്യു അച്ഛനെ പറുദീസായിലേക്ക് പ്രവേശിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ, എന്റെ അപേക്ഷ അങ്ങയെ പകരത്തട്ടെ. എന്റെ ക്ലേശകാലത്ത് മുഖം മറയ്ക്കരുതേ, ഞാൻ അങ്ങയെ വിളിക്കുമ്പോൾ എന്നെ ചെവിക്കൊള്ളേണമേ. ജീവിതം പുക പോലെ മാഞ്ഞു പോകുന്നു, എന്റെ അസ്ഥികൾ വെണ്ണീര് പോൽ മാംസം അസ്ഥിയോടൊട്ടിച്ചേർന്നു. മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയും വിജനപ്രദേശത്തെ മൂങ്ങ പോലെയും ഞാൻ ഏകാഗിയായി തീർന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവ്, എന്റെ പ്രാർത്ഥന കേൾക്കണമേ, എന്റെ അപേക്ഷ അങ്ങേ പക്കലെത്തട്ടെ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. സന്നിധി അടയുന്നു ഞാൻ.
ഭയപ്പെടുകയില്ല അന്നൊരു നേരിയ നാദം കേട്ടു ദൈവിക വെളിയുടെ മോഹനനാദം മാനസവേദിയിൽ ആഞ്ഞു പതിഞ്ഞു വേരു പിടിച്ചത് പൂക്കളണിഞ്ഞു കർത്താവേ നിൻ വിളിയുടെ ശബ്ദം പിഞ്ചെന്നവരെ കൈവിടിയല്ലേ കർത്താവിന്റെ പ്രവൃത്തികൾ ആര് വിവരിക്കും ഭക്തജനത്തിനു നിത്യമഹേശൻ നൽകും പ്രതിഫലം എത്ര മനോജ്ഞം അരരുടെ കണ്ണ് കണ്ടിട്ടില്ല കാതുകളൊന്നും കേട്ടിട്ടില്ല നിസ്തുലമതിയുടെ മാധുര്യേതും മാനവ ഹൃദയം അറിഞ്ഞിട്ടില്ല ദൈവമേ എന്നോട് കരുണ തോന്നണമേ നീതിവിധിക്കായി പോകുന്നു ഞാൻ നേർവഴി കാട്ടും ദൂതനു പിൻപേ നിരവധിയാമൻ പാപകടങ്ങൾ നിർദ്ദയം എന്നെ പിന്തുടരുന്നു കർത്താവേ നിൻ കരുണ ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ കാഹള വിളി കേട്ടന്തിമ നാളിൽ മൃതരെല്ലാരും നടന്നു വരുമ്പോ നൈരാശ്യത്തിൻ നിലവിളിയോടെ ദുഷ്ടജനങ്ങൾ വേർവിരിയുമ്പോ കൈകൊടു നാദാ നിത്യ വിരുന്നിൽ പറുദീസായി എനിക്കെതിരായവർ സമരം ചെയ്തു നിന്തിരുകൽപ്പന കാത്തിടുവാന നിർമ്മല വീതിയിൽ എൺപതമൂന്നി എങ്കിലും ആ വഴി വിട്ടു നടന്നു വൈരി കുഴിച്ചൊരു കുഴിയിൽ താണു വിധിയുടെ ദിവസം കർത്താവേ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു നിത്യവും അനവധി പാപം ചെയ്ത് ശിക്ഷകൾ ഓർത്തു ഞടുങ്ങുന്നു ഞാൻ വത്സരമെല്ലാം ഓടിയകന്നു പരിമിതമല്ലോ ജീവിതകാലം നിത്യവിധിക്കായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ പൂർണമായ പ്രതീക്ഷയോടുകൂടി അങ്ങയുടെ പക്കലേക്ക് പുറപ്പെട്ടിരിക്കുന്ന ഈ വൈദികനെ അന്ധകാര ശക്തികളിൽ നിന്ന് രക്ഷിക്കണമേ നീതിമാന്മാർ നിത്യ സൗഭാഗ്യം അനുഭവിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഈ ആത്മാവിനെ പ്രവേശിപ്പിക്കുകയും ചെയ്യണമേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ കർത്താവേ അനുഗ്രഹിക്കണമേ പരിശുദ്ധമായ കൂദാശകളാൽ പരിപാലിക്കപ്പെട്ട ഈ ആടിന് പുനരുദ്ധാനവും നിത്യായുസ്സും നൽകണമേ പ്രകാശധാരികളായ വിശുദ്ധന്മാരുടെ ഗണത്തിലേക്ക് ഈ ആളെയും സ്വീകരിക്കണമേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കം ആമേൻ അന്തിമ യാത്ര പുറപ്പെടുമേ ദാസന മോചനമേകണമേ കർത്താവേ നിൻ കൃപയാലെ നിത്യാനന്ദവും അരുളണമേ അന്തിമ യാത്ര പുറപ്പെടുമേ ദാസന മോചനമേകണമേ കർത്താവേ നിൻ കൃപയാലെ നിത്യാനന്ദവും അരുളണമേ വരിക നന്നു വിളിച്ചുടനെ മുതമൊടു സന്നിധി ചേർന്നു ഞാൻ സാദരമങ്ങി പൂവണിയിൽ ജോലിക്കായി സ്വയമർപ്പിച്ചു
അന്തിമ യാത്ര പുറപ്പെടുമേ ദാസനു മോചനമേ കണമേ കർത്താവേ നിൻ കൃപയാലേ നിത്യാനന്ദവും അരുളണമേ രാപകൻ നിൻ തിരുസന്നിധിയിൽ ദിവ്യഗജങ്ങൾ കൊടുത്തല്ലോ ആരാധനയാൽ ആത്മാവിൻ കഴിവുകൾ കാഴ്ചയടച്ചല്ലോ അന്തിമയാത്ര പുറപ്പെടുമേ ദാസനു മോചനമേ കണമേ കർത്താവേ നിൻ കൃപയാലേ നിത്യാനന്ദവും അരുളണമേ പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം കാരുണ്യവാനായ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പാപക്കറകളെല്ലാം കഴുകിക്കളഞ്ഞ് ഞങ്ങളുടെ ആത്മാക്കളെ വിശുദ്ധീകരിക്കണമേ ജീവന്റെയും മരണത്തിന്റെയും നാഥനം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നമ്മുടെ കർത്താവേശ്വരമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മോടും വിശിഷ്യ മാത്യുവച്ചന്റെ ആത്മാവിനോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോൾ എപ്പോൾ എന്നേക്കും ഈ ഭൂമിയിൽ ദീർഘനാൾ ദൈവ മനുഷ്യ ശുശ്രൂഷ ചെയ്ത് സ്നേഹത്തിൻ്റെ പ്രവാചകനായി തീഷ്ണതയുള്ള ശുശ്രൂഷകനായി പുരോഹിത ശുശ്രൂഷ ചെയ്ത പ്രിയപ്പെട്ട മുള്ളമ്മടയച്ചനെ പ്രാർത്ഥനാപൂർവം നമുക്ക് ഓർക്കാം. അച്ഛൻ്റെ സ്നേഹത്തിൻ്റെ തണലിൽ സഞ്ചരിച്ച നമ്മുടെ ജീവിതങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറയാം. അച്ഛൻ്റെ ജപാലന ഉപദേശങ്ങളും ആധ്യാത്മികമായ പരിഗണനയും സ്നേഹവും ഒക്കെ ലഭിച്ച് നമുക്ക് ദൈവത്തിന് മുമ്പിൽ ഈ പ്രിയപ്പെട്ട വൈദികനെ ഓർത്ത് പ്രാർത്ഥനകളും നന്ദിയും സമർപ്പിക്കാം. ഈ വ്രതസംസ്കാര ശുശ്രൂഷയുടെ തുടർന്നുള്ള എല്ലാ പ്രാർത്ഥനകളിലും ഏകാഗ്രതയോടും സ്നേഹത്തോടും കൂടി പ്രാർത്ഥനാപൂർവം നമുക്കും പങ്കുചേരുകയും ചെയ്യാം. എന്നെയും കാത്ത് വഴി കണ്ട്
ചിടന്നേ തമസിന്റെ കാലം കഴിയുമീ നേരം തേജസ്സിൻ മുഖമിൻ കാണും നിനാ നേരമാകുമ്പോൾ നിങ്ങളും വരണം താതനോടൊപ്പം ഞാൻ നേരമാകുമ്പോൾ നിങ്ങളും വരണം താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം താരാട്ടുപാടുവിൻ കന്യാമാതാവും താളം പിടിക്കും മാലാഘമാരും തമ്പുരു വീട്ടും വിശുദ്ധ ഗണവും തരണിതമാക്കുമെൻ ആത്മാവിനെ തീർത്ത തീരാത്ത സന്തോഷമോടെ താരന്റെ മടിയിൽ ഞാൻ തലചായ്ച്ചിട തീരാത്ത സന്തോഷമോടെ താതന്റെ മടിയിൽ ഞാൻ തലചായ്ച്ചിട നിത്യത തന്നെ പോകുന്നു ഞാൻ നിത്യരാംനാഥന്റെ അരികിലേക്ക നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥന്റെ സ്നേഹം വഴിയും വീട്ടിൽ എന്തേയും കാത്ത് വഴി കണ്ടുമാതനവിടെ കാത്തിരിപ്പു പോകട്ടെ ഞാനെൻ്റെ വീട്ടിലബോധമായി പറയല്ലേ പ്രിയരെ അരുതേന്ന് തടയല്ലേ ആരും വിളിനീരിനാലെന്നെ തിരികെ വരാനെന്നെ വിളിച്ചിടല്ലേ തമസിന്റെ കാലം കഴിയുമീ നേരം തേജസ്സിൻ മുഖമിൻ കാണും നിരാ നേരമാകുമ്പോൾ നിങ്ങളും വരണം താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം നിങ്ങളും വരണം താതനോടൊപ്പം ഞാൻ കാത്തിരിക്കണം ദൈവസ്നേഹത്തിന്റെ പ്രവാചകനായി പരസ്നേഹത്തിന്റെ നന്മ നിറഞ്ഞ വഴികളിലൂടെ സഞ്ചരിച്ച പ്രിയപ്പെട്ട മാത്യു മുള്ളപ്പടയച്ചൻ അച്ഛൻ നമ്മളിൽ നിന്ന് ഇന്നലെ വേർപിരിഞ്ഞു. ആ പുരോഹിതന്റെ മൃതസംസ്കാര ശുശ്രൂഷയിലാണ് പ്രാർത്ഥനാപൂർവം നാം പങ്കുചേരുന്നത്. തിരുപ്പെട്ട ശുശ്രൂഷകളിലെ കാറോസ്വസ പ്രാർത്ഥനകളുണ്ട്. വൈദികാർത്തിക്ക് വേണ്ടി ദൈവജനം ഒരുമിച്ച് ഒരു മനസ്സോടെ ആഗ്രഹിച്ചും സ്നേഹത്തോടുകൂടി പ്രാർത്ഥിക്കുന്ന വലിയ പ്രാർത്ഥനകൾ. സ്വയം ത്യജിച്ച് കുരിശെടുത്ത് അനുദിനം മിശിഹായി അനുഗമിക്കാൻ ഇയാളെ സഹായിക്കണമേ എന്ന് ബ്രഹ്മചര്യം വഴി സമ്പൂർണമായി അങ്ങേക്ക് ആത്മാർത്ഥമായി അർപ്പണം ചെയ്യാൻ ദരിദ്രനായ അങ്ങയെ അനുധാവനം ചെയ്യാൻ ദരിദ്രാരൂപി സ്വീകരിക്കാനും ഇയാളെ സഹായിക്കണമേ എന്ന് വിശ്വസ്തനായി ദൈവത്തിനും ജനത്തിനും ശുശ്രൂഷ ചെയ്യാൻ ഇദ്ദേഹത്തെ സഹായിക്കണമേ എന്ന് ക്രൂശിതനായ വിശേഷം
ശമശിഹായെ പ്രസംഗിക്കുന്നതിൽ അഭിമാനം കൊള്ള ഈ വൈദികാർത്തിയെ സഹായിക്കണമേ എന്ന് അത്തരം പ്രാർത്ഥനകളൊക്കെ ജീവിതത്തിൽ പൂർത്തിയാക്കി പൂർണ്ണമാക്കി ദൈവം ഭരമേൽപ്പിച്ച ശുശ്രൂഷകൾക്കെല്ലാം വിശ്വസ്തയോടുകൂടി മറുപടി പറഞ്ഞ് നമ്മിൽ നിന്ന് വേർപിരിഞ്ഞ പ്രിയപ്പെട്ട മാത്യുവച്ചനെ ഹൃദയപൂർവം പ്രാർത്ഥനാപൂർവം സ്നേഹപൂർവം നമുക്ക് ഓർക്കാം. മാത്യുവച്ചൻ 1925 ഡിസംബർ 26 തീയതി കാഞ്ഞിരപ്പള്ളി ആനിക്കാട് മുള്ളമ്മട വർക്കീറോസ ദമ്പതികളുടെ മകനായി ഈ ഭൂമിയിൽ ജനിച്ചു. കൂരാളി NSS സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ശേഷം മിഷൻ പ്രദേശങ്ങളിൽ ശുശ്രൂഷ ചെയ്യാനുള്ള താല്പര്യത്തോടും ആവേശത്തോടും കൂടി പൂന പേപ്പർ സെമിനാരിയിൽ തന്റെ വൈദിക പരിശീലനത്തിന്റെ ആദ്യ പാഠങ്ങൾ അഭ്യസിച്ചു. കോഴിക്കോട് രൂപതയിൽ ചേർന്ന അദ്ദേഹം പൂനമല്ലി തിരുഹൃദയ സെമിനാരിയിൽ വൈദിക പഠനം പൂർത്തിയാക്കി. 1989 April 4 തീയതി അന്നത്തെ വിജയപരം രൂപതാധ്യക്ഷനായിരുന്ന ബിഷപ്പ് അംബ്രോസ് അർസലേ തിരുവാനിയിൽ നിന്ന് തിരുപ്പട്ടം സ്വീകരിച്ചു. കോഴിക്കോട് രൂപതയിൽ നിന്ന് ഏതാനും വർഷത്തെ ശുശ്രൂഷകൾക്ക് ശേഷം പുതുതായി രൂപം കൊണ്ട മലബാറിന്റെ മണ്ണിലേക്ക് തലശ്ശേരി രൂപതയിലേക്ക് ശുശ്രൂഷ ചെയ്യുവാൻ അഭിവന്ദ്യ വള്ളോപ്പള്ളി പിതാവിന്റെ സ്നേഹക്ഷണം സ്വീകരിച്ച് യാത്ര പുറപ്പെട്ടു പ്രിയപ്പെട്ട മാത്യുവച്ചൻ. തുടർന്ന് കുളത്തുവയൽ പള്ളിയിൽ അസിസ്റ്റന്റ് വികാരിയായും നെല്ലിക്കുറ്റി ചുണ്ടപ്പറമ്പ് കീഴ്പ്പള്ളി ക്ഷീരാടി നെല്ലിയാടി പെരുമ്പടവ് മാടത്തിൽ പെരുവണ്ണാമൊഴി ഓളന്തോട് കിളിയന്തറ എന്നിടവകളിൽ വികാരിയായും അദ്ദേഹം സ്നേഹ ശുശ്രൂഷകൾ പൂർത്തിയാക്കി. പരിയാര വെമ്പേറ്റിലുള്ള റസ്വേരിയൻ ആശ്രമത്തിൽ ഏതാനും വർഷം ആശ്രമ ജീവിതം അനുഷ്ഠിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ നന്മ നിറഞ്ഞ ശുശ്രൂഷകളെ നമുക്ക് ഓർക്കാം. സരസ വാഗ്മിയായിരുന്ന ആചാരാനുഷ്ഠാനങ്ങളിൽ കർക്കശക്കാരനായിരുന്ന ദൈവജനത്തിന്റെ നോവിലും നൊമ്പരത്തിലും അവരോടൊപ്പം സഞ്ചരിച്ച് അവർക്ക് ആവശ്യമായ നന്മകൾ ചെയ്യുന്നതിന് ഒരുപാട് ആഗ്രഹിക്കുകയും അതിനായി സ്നേഹത്തിന്റെ സാഹസങ്ങൾ സൂക്ഷിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട മാത്യുവച്ചൻ, പരിശുദ്ധ അമ്മയോടുള്ള അനിതര സാധാരണമായ ഭക്തി ആ ജീവിതത്തിന്റെ അടയാളമായിരുന്നു. സ്നേഹത്തോടെ നിർമ്മിച്ച എത്രയോ ജപമാലകൾ അദ്ദേഹം തന്നെ സന്ദർശിക്കുന്നവർക്ക് നൽകി. പരിശുദ്ധ അമ്മയുടെ ജപമണികൾ ദേശങ്ങളിലേക്ക് എത്തണമെന്ന് അമ്മയോടുള്ള ഭക്തിയാൽ ദൈവജനം വളരണമെന്ന് ആഗ്രഹിച്ച ആ പ്രിയപ്പെട്ട വൈദികന്റെ സ്നേഹ സമ്മാനം എപ്പോഴും ജപമാലകളായിരുന്നു. ജപമാലകൾ അർപ്പിച്ചും ജപമാലകൾ സമ്മാനമായി നൽകിയും ആ പൗരോഹിത്യ ജീവിതം ഒരുപാട് വർഷങ്ങൾ സഞ്ചരിച്ചു. പ്രിയപ്പെട്ട മാത്യുവച്ചന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അച്ഛനോടും സ്നേഹത്തോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. അത്യപൂർവമായ വിഷൻ തീഷ്ണതയും ആശ്രമ ജീവിതചര്യകളോടുള്ള ആത്മാർത്ഥതയും വലിയ ഭക്തിയും പൗരോഹിത്യ ജീവിതത്തിന്റെ അടയാളങ്ങളായി നാം മനസ്സിലാക്കുമ്പോൾ നമുക്കും ആ സ്നേഹപാത പിന്തുടരാം. പൗരോഹിത്യ മൃതസംസ്കാര ശുശ്രൂഷയുടെ മൗനാം ഭാഗം പരിശുദ്ധ കുർബാനയോട് കൂടിയുള്ളതാണ്. ഇപ്പോൾ പ്രിയപ്പെട്ട മാത്യുവച്ചന് വേണ്ടി പരിശുദ്ധ ബലി അർപ്പിക്കപ്പെടുകയാണ്. തലശ്ശേരി അഗ്നിരൂപതയുടെ അഭിവന്ദ്യ മെത്രാപൊലീത്ത മാർ ജോർജ് വലിയമ്മന്റെ പിതാവാണ് ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം വഹിക്കുന്നത്. വികാര ജനറൽ അച്ഛൻ മോൺസിന്യോർ അലസ്താരാമകലച്ഛൻ അഭിവന്ദ്യ പിതാവിനോടൊപ്പം തിരുക്കർമ്മങ്ങളിൽ പരിശുദ്ധ കുർബാനയും പങ്കുചേരുന്നു. പ്രിയപ്പെട്ട ദൈവജനനെ പ്രാർത്ഥനാപൂർവം പ്രിയപ്പെട്ട മാത്യുവച്ചന് വേണ്ടി ഈ പരിശുദ്ധ കുർബാനയിലും തുടർന്നുള്ള ശുശ്രൂഷകളിലും നമുക്ക് പങ്കുചേരാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മംഗള ജീവൻ പകർന്നവനേ മരണമടഞ്ഞോ ആനന്ദത്തിൻ പരമകവാടം തുറക്കണമേ ചെന്നിട വലിയാ ഉന്നത വെളിവാ ശാന്തി ജഗത്തിൽ വിതച്ചവനേ ൊടു നാദാ
സകലരുടെ പാപം പൊറുക്കണമേ. നിത്യവിരുന്നിൻ കതിരുകൾ വീശും, നിരതിരിയവരിൽ കൊളുത്തണമേ. അവനിലങ്ങേ പാവനാമം കീർത്തിച്ചവരെ മറക്കരുതേ. സഹോദരങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ട മാച്ചസിന്റെ സൗദിക സാന്നിധ്യത്തിലൂടെയുള്ള അവസാനത്തെ ബലിയാണിത്. അവിടെ ബലിയർപ്പിക്കു വേണ്ടി ഓരോരുത്തരും സ്വീകരിച്ച ഈ അവസാന ബലിയിലെ ഈശ്വര വെച്ച ബലിയുടെ അപൂർണത ഇവിടെ നിർവഹണമാണ്. ഈ പൂർണതയോടുകൂടി കഥാനുദ്ധാനത്തിൽ പങ്കുചേരുന്നത് ഇത് സ്വാഭാവികത്തിനെ പ്രിപ്പറേഷൻ അറിയാവുകയാണ്. ഈ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ഈശോയുടെ കുറത്തിലൂടി നല്ല മാതൃഷ്ണയും ശ്രീലാവ ദൈവത്തിൻ്റെ കഥകളിൽ നമുക്ക് സമർപ്പിക്കാം. ശ്രീലാവ ദൈവം മത്സ്യനെ സ്വീകരിച്ച് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഇത് സ്വാഭാവികം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. മനുഷ്യൻ അങ്ങ് പരി
പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. Lord, you know that I need you.
എന്നാൽ ഒരു കാലത്ത് എലിസബത്ത് പോയി നിലം കുഴിച്ച് യജമാന്റെ പണം മറച്ചു വെച്ചു. ഏറെ കാലത്തിന് ശേഷം ആ ഭൃത്യന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു. അഞ്ച് താലന്ത് കിട്ടിയവൻ വന്ന് അഞ്ച് കൂടി സമർപ്പിച്ച് യജമാനെ, നീ എനിക്ക് അഞ്ച് താലന്താണല്ലോ നൽകിയത്, ഇതാ ഞാൻ അഞ്ച് കൂടി സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യജമാനൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ വ്യക്തിയ, അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായതിനാൽ അനേക കാര്യങ്ങൾ എന്നെ ഞാൻ ഫലമേൽപ്പിക്കും. നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക. രണ്ടു താലന്ത് കിട്ടിയവനും വന്ന് പറഞ്ഞു, യജമാനെ, നീ എനിക്ക് രണ്ടു താലന്താണല്ലോ നൽകിയത്, ഇതാ ഞാൻ രണ്ടു കൂടി സമ്പാദിച്ചിരിക്കുന്നു. യജമാനൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ വിദ്യ, അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായതിനാൽ അനേക കാര്യങ്ങൾ തന്നെ ഞാൻ ഫലമേൽപ്പിക്കും. എൻ്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായുടെ സുവിശേഷം ജീവിത നിയമവും സുവിശേഷത്തിലെ ഈശ്വര മാർഗദർശിയുമാകട്ടെ എന്ന് പറഞ്ഞ് തിരുപ്പെട്ട വേളയിൽ കാർമികൻ നൽകിയ സുവിശേഷത്തെ ചുംബനം നൽകി സ്വീകരിച്ച ബഹുമാനപ്പെട്ട മാത്യു മുള്ളമ്പടയിലച്ഛൻ സുവിശേഷ പുസ്തകം അവസാനമായി ചുംബിക്കുന്നു. അതിലെ പിതാവ് ഇപ്പോൾ സ്നേഹത്തോടുകൂടി അനുശോചന സന്ദേശം നൽകുന്നു. പ്രാർത്ഥനാപൂർവം ആ സ്നേഹ സന്ദേശം നമുക്കും ശ്രവിക്കാം. എനിക്ക് ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും വളരെ പ്രിയനായ മാത്യു അച്ഛൻ നമ്മോട് വിട പറയുന്ന പ്രശ്നത്തിലാണ് നമ്മൾ. വിട പറച്ചൽ, യാത്ര പറച്ചൽ എപ്പോഴും പ്രശ്നം സ്നേഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ വേദന ഉളവാക്കുന്ന അവസരമാണ്. പ്രത്യക്ഷമായിട്ടും മാത്യുവിന്റെ വേർപാട്, ആ യാത്ര ഉറപ്പിൻ്റെ ആ ദുഃഖം നമ്മളാവും അനുഭവിക്കുന്നവരാണ്. പിടച്ചൻ്റെ പേരുടെ കുടുംബകാരും അതുതന്നെ അച്ഛനാർക്ക് വേണ്ടി ജീവിതകാലം മരിച്ചു. എല്ലാവരും ഈ മാത്യുവിന്റെ ആ വിടവാണ് വേർപാട് ദുഃഖിക്കുന്നുണ്ട്. പ്രകാരം മാത്യുവിന്റെ വേർപാട് ദുഃഖിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് അനുസ്മരിക്കുകയും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും അവരുടെ ആ ദുഃഖം ഈശോയുടെ ദുഃഖവും വിസ്മരണ പ്രകാരം ഉയർപ്പിനും നിജീവികാരമായോ അതുപോലെ തന്നെ മാത്യുവിന്റെ നിത്യസൗഭാഗ്യത്തിന് ഉപകരണമാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എങ്കിലും വേർപാട് വേദന ഉള്ള അവസരമാണെങ്കിൽപ്പോഴും തമ്പുരാനേപ്പിച്ച ദൗത്യം പൂർത്തിയാക്കിയ ശേഷം പാകിസ്ഥാൻ മനുഷ്യ നിത്യസൗഭാഗ്യം പ്രാപിച്ചുകൊണ്ട് എല്ലാം പൂർത്തിയായി എന്ന് പിതാവിൻ്റെ അടുത്ത് പോയി ആത്മാവിനെ സമർപ്പിക്കുന്നു പറയുന്ന ഈ നിമിഷം ദുഃഖത്തെക്കാൾ സന്തോഷം നൽകുന്ന അവസരമാണ്. അപ്രകാരം പിതാവിൻ്റെ കർമ്മത്തിൽ സമർപ്പിക്കുന്ന നമ്മൾ പ്രിയപ്പെട്ട മാത്യുവിനോട് പുത്രൻ്റെ ദൗത്യം നിർവഹിച്ച ശേഷം പിതാവിൻ്റെ അടുത്ത് എന്ന് സമർപ്പിച്ചപ്പോൾ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട പുത്രനാണ്, ഇനി ഞാൻ സംഗീതനാണ് എൻ്റെ വലുപ്പിച്ചിരിക്കൂ എന്ന് പറയുന്ന ആ വലിയ സന്തോഷ അനുഭവം, സന്തോഷമായിട്ട് സമ്മാനം മാത്യുവച്ചൻ ഏറ്റവും അവസരമാണ്. അതുകൊണ്ട് നാം തീർച്ചയായിട്ടും ദുഃഖത്തിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ സന്തോഷിക്കുന്ന അവസരമാണ്. വെളിപ്പെടുന്ന ദിവസത്തോളം ഇതിലേക്ക് 60 വർഷത്തിൽ കൂടുതൽ ഈശോയുടെ ആ പൗരോഹിത്യ ശുശ്രൂഷ വളരെ വിശ്വസിച്ചോടുകൂടി അനുഷ്ഠിക്കുകയും ആ പരിസ്ഥിതി ശുശ്രൂഷയായിട്ട് ഒത്തിരി ഒത്തിരി പേരെ ഈശോയുടെ സ്നേഹത്തിലേക്ക് ആനയിക്കുകയും ഒത്തിരി ഒത്തിരി പേർക്ക് സ്വരാജ്യത്തിൻ്റെ വാചകം കൊടുക്കുകയും നിനക്ക് ആ പാട്ടിൽ നിന്ന് വിദുദാശ്രമിയായിട്ട് സംരക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അച്ഛൻ്റെ പ്രസന്നമായിട്ടുള്ള ഒരു ബോധ ജീവിതം ഈശോ ആഗ്രഹിക്കുന്ന പോലെ പഠിപ്പിക്കുന്നതിനും വിശദീകരിക്കുന്നതിനും ദൈവത്തെ ആരാധിക്കുന്നതിനുമുള്ള വലിയ ഒരു ശക്തമായ പ്രേരണയായിത്തീരുന്നു. പ്രകാരം ഒരു വിശദനായ വൈദികനെയും നമുക്ക് നൽകിയതിന് അതിനാ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ദീർഘമായിട്ട് പ്രസംഗിക്കുന്ന അവസരമല്ല എങ്കിലും
ഇവിടെ ദീർഘമായ ചോദ്യ കാര്യത്തിൻ്റെ ദാനം മുഴുവൻ കാര്യവും മധ്യസ്ഥനുമായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനും ഒരു ഉദ്ദേശം സൃഷ്ടിക്കുന്നതിനും എനിക്കും ഭാഗ്യം കിട്ടിയ കാര്യം ഞാൻ സന്തോഷത്തോടെ ഓർക്കുകയാണ്. മധ്യസ്ഥൻ്റെ ആ ഒരു ഉദ്ദേശശ്രൂഷയുടെ പങ്കുചേരുകയും ദേശവ്യക്തിയുമായിട്ട് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് അവതരിപ്പിക്കുന്നതിന് മധ്യസ്ഥൻ വലിയ ഒരു താങ്ങും വലിയൊരു സഹായവുമായിരുന്നു എന്ന കാര്യം ഞാൻ പ്രത്യേകം കൂടെ അനുസ്മരിക്കുകയും അതിന് വലിയ നിലയ്ക്കും അതുപോലെ അധ്യക്ഷനിലേക്കും അധ്യക്ഷൻ്റെ ആ വലിയ ശുശ്രൂഷ ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുകയും ചെയ്യുന്നു. നമ്മുടെ കുടിയേറ്റ ജനതയെ ഇന്നത്തുള്ള സാഹചര്യത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്നതിനായിട്ട് മാധ്യസ്ഥൻ്റെ സേവനം വളരെയധികം സഹായിച്ചിട്ടുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒന്നുമില്ലാതിരുന്ന ഉജീവിക്കാൻ തന്നെ മാർഗമില്ലായിരുന്ന ആ പ്രത്യേക സാഹചര്യത്തിലാണ് ഒന്നുമില്ലാതെ നിരോധിക്കുന്ന ഏഷ്യയെ പോലെ മാധ്യസ്ഥൻ ശുശ്രൂഷ ചെയ്തത്. തീർച്ചയായിട്ടും ഇന്ന് നമുക്ക് ദൈവം നൽകുന്നില്ല ഭൗതികമായിട്ടുള്ളതും അധികാരികമായിട്ടുള്ള വളർച്ചയ്ക്കെല്ലാം വലിയൊരു പങ്ക് മധ്യസ്ഥൻ വഹിച്ചിട്ടുണ്ട്. ആ വലിയ വളർച്ചയ്ക്ക് നേതൃത്വം കൊടുത്ത നമ്മുടെ മുമ്പിലും നടന്ന ഉള്ള ഒരു പിതാവിൻ്റെ വലിയ ഒരു സഹായിയായിരുന്നു. മിഷണറി പ്രവർത്തനത്തെ വേണ്ടി തീക്ഷണ കൊണ്ട് മിഷണറിയാകാനായിട്ട് ആഗ്രഹിച്ച് മിഷൻ പോകാനായിട്ട് വലിയ പഠനം ആരംഭിച്ചതാണ്. പ്രത്യേകമായ സാഹചര്യത്തിൽ തലശ്ശേരി അതിരൂപ അന്നത്തെ ഏറ്റവും വലിയ മിഷനായിരുന്നു. ആ മിഷനിൽ ചേർന്നുകൊണ്ട് മധ്യസ്ഥന് ആ മിഷൻ്റെ പ്രവർത്തനം തുടർന്നു. തീർച്ചയായിട്ടും ഉള്ളപ്പോൾ പിതാവിൻ്റെ ആ വലിയ ക്ലേശം നിറഞ്ഞ ബുദ്ധിമുട്ട് നിറഞ്ഞ ഒന്നുമില്ലാത്തതെന്നും സ്ഥലത്ത് പഠിത്തമുള്ള വലിയ ശുശ്രൂഷയിൽ മധ്യസ്ഥൻ വലിയ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിന് പ്രത്യേകമായിട്ട് മധ്യസ്ഥനോട് നമുക്ക് നന്ദി പറയാം. മധ്യസ്ഥന് വളരെ ലളിതമായി ജീവിക്കുന്ന വ്യക്തിയായിരുന്നു. നന്മ ചെയ്തിട്ടുള്ള നന്മ ചെയ്യുന്നതിന് എപ്പോഴും മുൻപത്തേക്കായിരുന്നു. അതിനുവേണ്ടി ത്യാഗം ചെയ്തതിന് സന്നദ്ധനായിരുന്നു. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാധ്യസ്ഥൻ ഒരു വലിയ മാതൃഭക്തനായിരുന്നു. മാതൃഭക്തി ആ പരിവൃത്തത്തെ പ്രത്യേകമായിട്ട് ധന്യമാക്കിയിരുന്നു. അമ്മയുടെ പ്രകാരം ദീപ്തിശ്വൻ ശ്രമിച്ചതുപോലെ വളരെ ദീപ്തിശ്വൻ സംഘടിക്കുന്നതിന് മറിക്കൽ മാധ്യസ്ഥൻ്റെ ആ മാതൃഭക്തി നമ്മളെ സഹായിച്ചിട്ടുണ്ട് എന്നൊക്കെ പ്രത്യേകമാവണം. മാധ്യസ്ഥന് ആ മാതൃഭക്തിയുടെ ഇടമായിട്ട് വിതരണം ചെയ്തിരിക്കുന്ന ആ ജപമാല നമ്മുടെ എല്ലാ രൂപതകളിലും ഒരുപക്ഷെ എല്ലാ വീടുകളിലും എത്തിയിട്ടുണ്ടെന്ന കാര്യം ഞാൻ പ്രത്യേകം അനുസരിക്കുന്നു. പ്രത്യേകിച്ച് മാധ്യസ്ഥൻ്റെ ആ ജപമാലയുടെ ഭക്തിയും രാമയുടെ ഭക്തിയും പ്രത്യേകിച്ച് നമുക്ക് അറിയണമാണ്. കാരണം തീർച്ചയായിട്ടും നമ്മൾ ഈശ്വരയിലേക്ക് പോകേണ്ടത് അമ്മ വഴിയാണ് എന്നുള്ള ബോധ്യം മധ്യസ്ഥനെ ആവുന്നു. വ്യക്തിപരമായിട്ടും മധ്യസ്ഥന് ഈ പന്തിയൊക്കെ വരുത്തിക്കൊണ്ട് ഞാൻ ഇടയ സന്ദർശനമൊക്കെ പോകുമ്പോഴേക്കും ഇടപെട്ട് കൊടുക്കാനായിട്ടും എല്ലാം കൊണ്ട് എല്ലാ ആവശ്യവും ആ പന്തിയുമായിട്ട് വിഘട്ടുമായിട്ടാണ് പലപ്പോഴും എന്നെ കാണാൻ വരുന്നത്. കൊണ്ട് അവർ മാതൃഭക്തനായ ആ മധ്യസ്ഥനാണ് നമ്മുടെ ഇടത്തിൽ വേർപെട്ടിരിക്കുന്നത്. അതിശയായിട്ടും ആ അമ്മ മധ്യസ്ഥനെ പ്രത്യേകമായിട്ട് ആ പുത്രൻ്റെ പകരേക്ക് അനിക്കുകയും പുത്രൻ്റെ വാഗ്ദാനങ്ങളിൽ പങ്കുചേർക്കുകയും ചെയ്തിട്ട് യാതൊരു സംശയവുമില്ല. അതുതന്നെ മധ്യസ്ഥൻ്റെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ അന്നത്തെ ചിലൊന്നുമില്ലായിരുന്ന സാഹചര്യങ്ങളൊക്കെ ആയിരുന്നു. ഇന്ന് അവയൊക്കെ വളരെ മനോഹരമായിട്ടുള്ള വലിയ ഇടവകളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പോലും ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ മധ്യസ്ഥൻ്റെ ക്ലേശവും ബുദ്ധിമുട്ടും ഒക്കെയാണ്. അതെല്ലാം അടിസ്ഥാനമായ കാര്യം പ്രത്യേകമായിട്ട് ഞാൻ ഓർക്കുന്നു. മധ്യസ്ഥൻ്റെ പുതിയതുമായിട്ട് ഞാൻ ദുരിതാധ്യക്ഷൻ്റെ ശേഷമുള്ള മധ്യസ്ഥൻ്റെ വലിയ സഹായവും ഇതിൻ്റെ അവസരമാണെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യം മധ്യസ്ഥനോട് പറഞ്ഞാൽ മധ്യസ്ഥനെ ഒരിക്കലും നിഷേധിച്ചതായിട്ട് എൻ്റെ ഓർമ്മയില്ല. അപ്പോൾ ഒരു വലിയ ഒരു മുതൽക്കൂട്ടാണല്ലോ മലയാളമാണല്ലോ ആ ഇഷ്ടം മനസ്സിലാക്കിയായിട്ടുള്ളത്. അക്കാര്യത്തിൽ മധ്യസ്ഥന് വളരെ മുൻപന്തിയിലാണ് എന്നൊക്കെ മനസ്സിലാക്കുകയും ആ വിധത്തിൽ വളരെ പരിചയമില്ലായിരുന്ന ഉദവിടിയനായിട്ട് എൻ്റെ പൗരോഹിത്യത്തിൻ്റെ എത്ര ശുശ്രൂഷ അവസരത്തിൽ മാധ്യസ്ഥൻ്റെ ആ വലിയ സേവനം ഒത്തിരി ഒത്തിരി സഹായിച്ചിട്ടുണ്ട് എന്ന കാര്യം ഞാൻ പ്രത്യേകം ഓർക്കുന്നു. അതിനൊക്കെ അതിന് കൃത്യമായിട്ട് നന്ദി പറയുകയും ചെയ്യുന്നു. മാധ്യസ്ഥന് നമ്മുടെ രൂപതയുടെ അധ്യാത്മിക ബുദ്ധിമുട്ട് എല്ലാ വ്യക്തിക്കും വേണ്ടിയിട്ട് സ്വയം സമർപ്പിച്ച ഒരു വ്യക്തിയാണ്. നമ്മുടെ രൂപതയിലെ സന്യാസ സമരണ്ടാണ് രൂപതയിലെ വലിയ ഒരു പ്രവർത്തനത്തിന് വലിയ പങ്ക് വഹിക്കുന്നത് കാണാൻ നമ്മുടെ രൂപതയുടെ സന്യാസ സംഭവങ്ങളെ ഒരു തീർച്ചയായിട്ടും എനിക്ക് പറയാൻ സാധിക്കും.
നമ്മുടെ രൂപത്തിൽ പ്രവർത്തിക്കുന്ന MSMI സഭാ സമൂഹത്തിൻ്റെയും അതുപോലെ തന്നെ നസ്രത്ത് സമൂഹത്തിൻ്റെയും ആരംഭത്തിൽ മുണ്ടക്കടച്ചിന് വലിയ നിർണായകം ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഇന്നും മഹാവിദ്യത്തിൽ മറ്റൊരു അറിയിച്ചു പറയുന്നില്ലെങ്കിൽ പോലും ഈ രണ്ട് സഭാ സമൂഹത്തിൻ്റെ സ്ഥാപകനായിട്ട് ഉടമ്പടിച്ച് കാണുന്നതിൽ എനിക്കൊരു വ്യാസമുണ്ട്. നെല്ലിക്കുട്ടിയിലായിരുന്നപ്പോൾ ആണ് ഈ രണ്ട് സമൂഹത്തിൻ്റെയും ആദ്യത്തിനായത്. അതിനുശേഷം ഇന്നും ആ സമൂഹങ്ങളോടും മറ്റൊരു സുന്യാസ സമൂഹത്തിനോടും മറ്റ വലിയ സ്നേഹവും അവരെല്ലാ വിധത്തിലും സഹായിക്കുന്നുണ്ട്. അവരുടെ ആധ്യാത്മിക കാര്യങ്ങളിൽ എല്ലാം ചെയ്തു കൊടുക്കുന്നതിന് വലിയ ത്യാഗവും വലിയ സന്നസ്സും മാധ്യസ്ഥനും സഹകരിച്ചിട്ടുള്ളവരെ എന്ത് ചെയ്യാൻ കൊടുക്കുന്നു. അപ്പോൾ ഇന്ന് വളരെ ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്ന രണ്ട് സഭാ സംഘങ്ങളുടെ പേര് വെച്ചില്ലെങ്കിൽ പോലും കൊള്ളാമത്തെ ശേഖരം സ്ഥാപനത്തിൽ മുള്ളമ്പടെ വലിയ ശുശ്രൂഷ ആ വലിയ ലക്ഷ്യബുദ്ധം ഉണ്ടെന്ന കാര്യം ഞാൻ കൃത്യം ഓർക്കുന്നു. അതിനും കൃത്യമായിട്ട് മാറ്റിവെച്ചാൽ ഞാൻ കൃത്യം നന്ദി പറയുന്നു. ഈ അവസരത്തിൽ നമുക്ക് ഒത്തിരി സ്നേഹത്തോടെ ഈ നല്ല അച്ഛനുള്ള യാത്ര പറയാം. ചമ്പന്ധിക്കുന്ന ആ മാതൃക നമ്മുടെ ജീവിതത്തിൽ തുടരുന്നതിനും അങ്ങനെ മധ്യസ്ഥിന്നും ലാലിനടുത്ത് ചെല്ലുമ്പോഴേക്കും എല്ലാം പൂർത്തിയായി എന്ന് പറയാൻ സാധിക്കുന്ന പോലെ തന്നെ ഈ മധ്യസ്ഥൻ്റെ ആ ജീവിതം നമ്മളും അനുഗ്രഹിച്ചുകൊണ്ട് നമുക്കും നമ്മുടെ ജീവിതത്തെ പൂർത്തിയാക്കി എന്നുള്ള ആ സന്തോഷത്തോടുകൂടി പിതാവിൻ്റെ കാര്യങ്ങൾ സമർപ്പിക്കുന്നതിന് നമുക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിലെങ്കിലും ഇതിൽ എന്തെങ്കിലും കുറവുകൾ ഈ തോന്നി പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മധ്യസ്ഥനോട് ക്ഷമിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മധ്യസ്ഥൻ നമ്മൾ പ്രാർത്ഥിക്കണം. ഒരുപരിയായിട്ട് സ്വർഗത്തിലിരുന്നുകൊണ്ട് നമ്മളെ സ്നേഹിച്ച നമുക്ക് വേണ്ടി ജീവിച്ച മധ്യസ്ഥൻ സ്വർഗത്തിലിരുന്നുകൊണ്ട് നമുക്ക് ആവശ്യമെല്ലാം നൽകി നൽകാതി സംശയമില്ല. ഒരിക്കൽ കൂടി മധ്യസ്ഥൻ്റെ പരിപാടി വേദനിക്കുന്ന രാവിലെ ഓർത്തുകൊണ്ടും മധ്യസ്ഥൻ ജ്യോതിക്കും സഭയ്ക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടും എല്ലാത്തിനും പ്രതിനിധിയായിട്ട് അടുത്തെല്ലാത്തിൻ്റെയും എൻ്റെയും നമ്മുടെ ഭാഗത്തൊരു നന്ദിയായിട്ട് ഈ ബലി അർപ്പിച്ചുകൊണ്ട് ഈ ബലിയോടുകൂടി സ്നേഹാവതരണത്തിന് കാര്യങ്ങളിൽ മാതൃശ്ശിനെ സമർപ്പിക്കാം. എൻ്റെ പ്രിയപ്പെട്ട പുത്രനാണ് എൻ്റെ പെട്ടെന്ന് സ്നേഹിക്കൂ എന്ന് പറയുന്ന ആ സന്തോഷം നമ്മൾ ശ്രമിക്കുകയും അങ്ങനെ നിത്യം സൗഭാഗ്യം അനുഭവിക്കുകയും ചെയ്യേണ്ടി ആകട്ടെ. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് ഈ വൈദികന്റെ ആത്മാവിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രക്ഷാകരമായ കുരിശുമരണത്താൽ മനുഷ്യവർഗത്തെ വീണ്ടെടുത്ത വിശുദ്ധായ അങ്ങയുടെ തിരുശരീരടക്കങ്ങൾ ബലിയർപ്പിക്കുകയും അവയാൽ പരിപോഷിക്കപ്പെടുകയും ചെയ്ത ഈ വൈദികന്റെ ആത്മാവിന് നിത്യാനന്ദം നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകബന്ധങ്ങളെല്ലാം പരിത്യജിച്ച് അങ്ങേ അനുഗമിച്ച ഈ വൈദികനെ അനന്തമായ ദൈവരാജ്യത്തിൽ അങ്ങയുടെ സന്തത സഹചാരിയാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തന്റെ കുരിശും വഹിച്ചുകൊണ്ട് അങ്ങയുടെ പിന്നാലെ വരികയും വൈദിക ജീവിതത്തിന്റെ ചുമതലകൾ വിശുദ്ധതയോടെ നിർവഹിക്കുകയും ചെയ്തയാളിന് നിത്യാശ്വാസം നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദരിദ്രരെ സഹായിക്കുകയും രോഗികളെ ആശ്വസിപ്പിക്കുകയും പരദേശികളെ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് പരസ്നേഹത്തിന്റെ കൽപ്പന പ്രായോഗികമാക്കിയ വൈദികനെ അങ്ങേ ലോകാരംഭ മുതൽ സജ്ജമാക്കി വെച്ചിരിക്കുന്ന നിത്യാനന്ദന അവകാശിയാകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വൈദികനിൽ നിന്ന് വിശുദ്ധ ഉദാശകൾ സ്വീകരിക്കുകയും അദ്ദേഹത്തിന്റെ സേവന ഫലങ്ങൾ അനുഭവിക്കുകയും ചെയ്തിട്ടുള്ളവർ വിനയപൂർവ്വം സമർപ്പിക്കുന്ന ആത്മാർത്ഥമായ പ്രാർത്ഥന കാരുണ്യപൂർവ്വം സ്വീകരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബുദ്ധിമതികളായകന്യകമാരെ പോലെ വിളക്കുകൊടുത്തി കാത്തിരിക്കുന്ന ഈ ആത്മാവിനെ സ്വർഗീയ മണവറയിലേക്ക് സ്വീകരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദേവാലയ കർമ്മങ്ങൾക്കെല്ലാം സാക്ഷിയായിരുന്ന ദേഹത്തിന്റെ കണ്ണുകൾ സ്വർഗത്തിന്റെ മനോഭാരിത കാണുവാൻ ഇടയാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിൽ വെച്ച് ദിവ്യകീർത്തനങ്ങൾ പാടി അങ്ങയെ പ്രീതിപ്പെടുത്തിയ ഇദ്ദേഹത്തിന്റെ നാവ് സ്വർഗത്തിൽ നിത്യകീർത്തനങ്ങൾ പാടി അങ്ങയെ പ്രകീർത്തിക്കുവാൻ ഇടയാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭാരമേറിയ ജീവിത ചുമതലകളുടെ നിർവഹണത്തിൽ ദൈവത്തിന് വന്നുപോയിട്ടുള്ള കുറ്റങ്ങളും കുറവുകളും ദാക്ഷിണ്യപൂർവ്വം ക്ഷമിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. എല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനെ
പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കുന്നതിന്റെ അങ്ങയുടെ കൽപ്പന അനുസരിച്ച് ലോകത്ത് നിന്ന് പരിവരിക്കുന്ന ഇവിടെ മാധ്യവശനെ അനുഗ്രഹിക്കണമേ. വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും ദേഹം ചെയ്ത് പോയിട്ടുള്ള പാപങ്ങളെല്ലാം പുറത്ത് വിശുദ്ധരുടെ സമൂഹത്തിലേക്ക് അച്ഛനെ പ്രവേശിക്കുകയും ചെയ്യണമേ. നിത്യം വാഴ്ത്തിയിടാം.
ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് ശ്രദ്ധേയമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ച സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്ത് നിന്നിറങ്ങി ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. കാലത്ത് സഹിക്കുകയും ശിവായ മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഒന്നാമത്തെ സ്വീകരിച്ചേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുതുകളിൽ പിതാവിന്റെ വലത്തുവാതിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും എത്തിക്കുവാൻ അവിടെ വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീതാതാവുമായ ഏക പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സൈവവും സാർവത്രികവുമായ സഭയിലെ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപപൂർണ്ണത്തിലെ മാമോദിസായും ശരീരത്തിന്റെ ഏർപ്പം എതിരായുഷ്ഠയുടെ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. ചന്ദ്രനാഥന ദൈവം പുരസ്കാരിക്കുവാൻ എന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസ്മാരും മെത്രാന്മാരുമായി നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ വിശ്വസിച്ച സ്വന്തമാനങ്ങൾ നിങ്ങളെ പ്രതിയങ്ങൾക്ക് നന്ദി പറയുന്നു. ലക്ഷ്യത്തിന്റെ ശരീരത്തിൽ നാം ദൈവത്തിന് ശുശ്രൂഷകരാകുവാൻ എല്ലാവരും പാപകരമായിരുന്നിട്ട് നയിക്കാനും പുത്ര യോഗ്യരാക്കി അങ്ങനെ ഈദാനം തിരിഞ്ഞ സ്നേഹത്തോടും ശുശ്രൂവാസത്തോടെ പരിഗ്രമം ചെയ്യുവാൻ നിശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെയും ബഹുമാനം കുഞ്ഞു പരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ സഹോദരരെയും മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിനും. മരണം മൂലം ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ പാത്രിയാർക്കീസ്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവർക്കും സഭാ സമൂഹത്തിലെ മറ്റ് ജീവിതാംശങ്ങളിൽപ്പെട്ട പരേതർക്കും പ്രത്യേകിച്ച് നമ്മുടെ പൗരോഹിത്യ കൂട്ടായ്മ എന്ന് വേർപിരിഞ്ഞു പോയ മാത്യോച്ചനു വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കുദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാന സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. ആരാധ്യൻ രാജാവേ നിൻ സന്നിധിയിൽ
Thank you.
ഖിന്നതകളും കലഹങ്ങളും വിടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്ക. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്ക. സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ ഔദ്രീകരിക്കപ്പെടുകയും ചെയ്യ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ള. ദൈവങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിന് ആത്മാക്കളെ രക്ഷിക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശ്വാസത്തോടുകൂടെ മത്സരത്തിലെപ്പോഴും നിർമ്മലതരും പ്രസന്നവും നഷ്ടമായ ഉപേക്ഷിക്കുന്നു. അങ്ങയുടെ നാമം പൂജിതമാകട്ടെ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങളെല്ലാം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ഘടകങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തലേ. ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്തേക്കും അങ്ങയുടേതാകുന്നു. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ ഏകപിതാവും പരിശുദ്ധനാകുന്നു. ഏകപുത്രനും പരിശുദ്ധനാകുന്നു. ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. വേഗമുയർക്കും മൃതരെല്ലാരും നിന്നുടെ ശബ്ദം കേൾക്കും നേരം. ജീവൻ നൽകിയ നാഥനു നിത്യം സ്തുതിഗീതങ്ങൾ പാടിയിടുന്നു. പ്രിയരേ കാണാ
പരിശുദ്ധാത്മാവിന്റെ കൃപാവരുത്താൻ സ്തുതിർഹവും പരിശുദ്ധവും ജീവദായകം ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുള്ള യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കുകയും നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ.
നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട മാത്യു ഉള്ളമ്പടി അച്ഛൻ ശാരീരികമായി സന്നിഹിതനായിട്ടുള്ള അവസാനത്തെ പരിശുദ്ധ കുർബാനയും കഴിഞ്ഞു. ഈ ശ്രേഷ്ഠ വൈദികനെ പ്രാർത്ഥനയോടെ സ്നേഹത്തോടുകൂടി ഈ കുടിയേറ്റ ജനത മുഴുവൻ ഓർക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ നോമ്പിലും നൊമ്പലത്തിൽ, നമ്മുടെ കണ്ണീരിലും കഷ്ടപ്പാടിലും, നമ്മുടെ ആകൃതകളിലും അസ്വസ്ഥതകളിലും ദൈവത്തിന് മുമ്പിൽ നമുക്കായി മാധ്യസ്ഥം വഹിച്ച സ്നേഹമുള്ള ഒരു പുരോഹിതൻ, ദൈവതിരുസന്നിധിയിലേക്ക് തൻ്റെ ഭരമേൽപ്പിച്ച മഹാദൗത്യങ്ങളെല്ലാം പൂർത്തിയാക്കി യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ നമ്മുടെ കണ്ണു നിറയുന്നുണ്ട്, നമ്മുടെ മനസ്സിൽ നോവും നൊമ്പരവുമുണ്ട്. ദൈവത്തിന് നമ്മുടെ ഈ നോവുകളെയെല്ലാം സ്നേഹത്തോടുകൂടി സമർപ്പിക്കാം. അഭിമാനത്തോടെ ഈ പൗരോഹിത്യത്തിൻ്റെ 61 വർഷങ്ങളെ നമുക്ക് ഓർത്തെടുക്കാം. മിഷണറിയാകാനുള്ള ജീവിതത്തിൻ്റെ സ്നേഹ താല്പര്യം, ദൈവം ഭരമേൽപ്പിച്ചത് ഒരു കുടിയേറ്റ ജനതയ്ക്കിടയിൽ മഹാശുശ്രൂഷകനായി ഒരു മിഷണറിയായി ശുശ്രൂഷ ചെയ്യാനാണ്. ഏൽപ്പിക്കപ്പെട്ട ഇടങ്ങളിലെല്ലാം ദൈവകരുണയുടെ ദൈവസ്നേഹത്തിൻ്റെ അജപാലകനായി ശുശ്രൂഷ പൂർത്തിയാക്കിയ പ്രിയപ്പെട്ട മാത്യു അച്ഛൻ തികഞ്ഞ വലിയ ഭക്തനായി മാതാവിലൂടെ ദൈവത്തിന് മുമ്പിലേക്ക് പ്രിയപുത്രനായി ശുഭശിഹായിലേക്ക് സഞ്ചരിക്കേണ്ടതിൻ്റെ സ്നേഹമുള്ള മാതൃക നമുക്ക് പറഞ്ഞു പകർന്നു തന്നു. കണ്ടുമുട്ടിയപ്പോഴൊക്കെ ജപമാല ഭക്തിയെക്കുറിച്ച്, പരിശുദ്ധയമ്മയുടെ സ്നേഹത്തണലിൽ നാം സഞ്ചരിക്കേണ്ടതിനെക്കുറിച്ച് സന്തോഷത്തോടെ പ്രാർത്ഥനാപൂർവം നമ്മെ ഓർമ്മിപ്പിച്ചു. സ്നേഹത്തോടുകൂടി യാത്രകൾ അവസാനിക്കുമ്പോൾ, സന്ദർശനങ്ങൾ അവസാനിക്കുമ്പോൾ പ്രാർത്ഥനാപൂർവം കരുതലിൻ്റെ ഒരു ജപമാല നമ്മുടെ കരങ്ങളിൽ തന്ന് അമ്മയുണ്ട് കൂടെ എന്ന് സ്വാന്തനമൊഴികൾ പറഞ്ഞു. പ്രിയപ്പെട്ട മാത്യു അച്ഛൻ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ യാത്രകളിൽ അങ്ങയുടെ സ്നേഹമുള്ള കരുതലും അങ്ങയുടെ സ്നേഹമുള്ള സമ്മാനങ്ങളും അങ്ങ് ഞങ്ങൾക്കായി പകർന്നും പറഞ്ഞും പഠിപ്പിച്ചു തന്ന നന്മയുടെ മാതൃകകളും ദീപ്തസ്മരണകളാണ് എന്ന് ഈ പ്രാർത്ഥനാവേളയിൽ ഞങ്ങൾ ഓർക്കുന്നു. അങ്ങയോടൊപ്പം ഞങ്ങൾ ഈ ഭൂമിയിലെ ശുശ്രൂഷകളിൽ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. പ്രിയ വൈദിക സ്നേഹവന്ദനം ഈ കുടിയേറ്റ ജനതയുടെ. ദൈവസ്നേഹത്തിൻ്റെ ദൈവകരുണയുടെ പ്രത്യാശയുടെ ശുശ്രൂഷകനായി ദൈവജനത്തിന് കൂട്ടിരുന്ന അജപാലകൻ, പ്രാർത്ഥനാപൂർവം നമുക്ക് ആ സ്നേഹ ശുശ്രൂഷകളെ ഓർക്കാൻ വിനയത്തോടുകൂടി ഈ വിശുദ്ധ വൈദികരെ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. കുടിയേറ്റ ജനതയുടെ നോവുകളെ പ്രാർത്ഥനാപൂർവം അതിന് കൂട്ടിരുന്ന, ജീവിതത്തിൽ കണ്ടുമുട്ടിയ ആളുകൾക്കൊക്കെ ആശ്വാസവും സഹായവുമായിരുന്ന, ജീവിതത്തിൻ്റെ നോവിലും നൊമ്പലത്തിലും കഴിഞ്ഞിരുന്ന എല്ലാ ജനസമൂഹത്തോടും വലിയ സ്നേഹത്തോടും കരുണയോടും കൂടി ഇടപെട്ട, അവരുടെ ജീവിതത്തിൻ്റെ നൊമ്പലങ്ങൾക്ക് പ്രാർത്ഥനാപൂർവം സ്നേഹ ശുശ്രൂഷ ചെയ്തു കൊടുത്ത പ്രിയപ്പെട്ട മാത്യു അച്ഛൻ്റെ സ്മരണയിൽ ഈ കുടിയേറ്റ ജനതയൊന്നാകെ പ്രാർത്ഥനാ പുഷ്പങ്ങൾ അർപ്പിക്കുകയാണ്. അച്ഛൻ്റെ നന്മ നിറഞ്ഞ സാന്നിധ്യവും സൗമ്യമായ സംസാരവും സ്നേഹം നിറഞ്ഞ ഇടപെടലുകളും ഈ ദേശം ഒന്നാകെ ഓർക്കുകയാണ്. അച്ഛൻ്റെ സൗഹൃദത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ആത്മീയ ശുശ്രൂഷയുടെയും ഒക്കെ തണലിൽ വളർന്നു വന്ന സന്യാസ സമൂഹങ്ങളൊക്കെയും പ്രാർത്ഥനാപൂർവം അച്ഛൻ്റെ ശുശ്രൂഷകളെ ഓർക്കുകയാണ്. കുടിയേറ്റ ജനതയ്ക്ക് അച്ഛനിലൂടെ ലഭിച്ച എല്ലാ അനുഗ്രഹത്തിനും ദൈവത്തിന് പ്രാർത്ഥനാപൂർവം നമുക്ക് നന്ദി പറയാം. വൈദിക വ്രതസംസ്കാര ശുശ്രൂഷയ്ക്ക് 3 ഭാഗങ്ങളാണുള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അവസാന ഭാഗത്തെ തിരുക്രമങ്ങളിലേക്ക് പ്രാർത്ഥനാപൂർവം നാം പ്രവേശിക്കുകയാണ്. തലശ്ശേരി അതിരൂപതയുടെ അധിപന്ധ്യ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ജാനക്കാട് പിതാവാണ് ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം വഹിക്കുന്നത്. പ്രാർത്ഥനാപൂർവം തുടർന്നുള്ള ശുശ്രൂഷകളിൽ നമുക്ക് പങ്കുചേരുകയും കുടിയേറ്റ ജനതയുടെ ആത്മീയ വഴികളിൽ ദീപ്തസ്മരണയായി മാറിയ, നന്മ നിറഞ്ഞ ഇടയനായി മാറിയ പ്രിയപ്പെട്ട മാത്യു അച്ഛന് വേണ്ടി ഈ ദൈവജനത്തോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അച്ഛൻ്റെ ശുശ്രൂഷകളുടെ ഇടങ്ങളിലൊക്കെ ഉള്ള എല്ലാ ദൈവജനത്തിൻ്റെയും പ്രാർത്ഥനകളെ
ഈ സമയത്ത് നമുക്ക് സ്നേഹത്തോടുകൂടി ഓർക്കാം. Hey.
ഇരിക്കാം സമാധാനം നമ്മോട് കൂടെ അജന്തരമായ വിശ്വാസത്താൽ ദൈവത്തെ പ്രസാദിപ്പിച്ച് ഈ ലോകം വിട്ടുപോകുന്ന ബഹുവരട്ട മാധ്യമുള്ള മടക്കൽ അച്ഛന് അച്ഛന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ജീവിതകാലത്ത് സകൃത്യങ്ങൾ ചെയ്ത് ദൈവത്തെ പ്രീതിപ്പെടുത്തിയ ബഹുവരട്ട അച്ഛനെ നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് അവിടുന്ന് പ്രവേശിപ്പിക്കുമാറാകട്ടെ മരിച്ചവരെ ഉയർത്തിക്കുകയും നല്ലവരുടെ സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ വിശ്വാസത്തിന്റെ കാരണത്താലും തന്റെ മാതാവായ പരിശുദ്ധനെ ആമറിയത്തിന്റെ പ്രാർത്ഥനയാലും ബഹുമാനപ്പെട്ട അച്ഛനെ തന്റെ വലതുഭാഗത്ത് നിർത്തുമാറാകട്ടെ ജീവന്റെ പുസ്തകത്തിൽ ദൈവം അച്ഛന്റെ പേരെഴുതുകയും തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ അച്ഛനെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ
ആദി മുതൽ വഴിയായി നമ്മെ രക്ഷിച്ച പുത്രന് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമള ധൂപം പോലെ അങ്ങേ പ്രസാദിപ്പിക്കട്ടെ.
അന്തിമയാത്ര എന്നും എന്നേക്കും
Yatrayalum